എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ എന്റെ റേഡിയോയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന പുസ്തകം ഒരു റേഡിയോ പുസ്തകമാണ്. ഒരു ചെറിയ പുസ്തകം, വളരെ ക്യൂട്ടായ മനോഹരമായി സംവിധാനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം. റേഡിയോ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കേരള മീഡിയ അക്കാദമി കാക്കനാട് കൊച്ചിയാണ് ഈ പുസ്തകം മനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്നത്. കെ എ ബീനയാണ് ഇതിന്റെ എഴുത്തുകാരി. കെ എ ബീന മാധ്യമപ്രവർത്തക എഴുത്തുകാരിയുമാണ്. അവരുടെ ബഷീർ എന്ന അനുഗ്രഹം എന്ന നോവൽ എന്ന പുസ്തകം നമ്മൾ നേരത്തെ ഈ അൻവരികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും നേടിയ കെ എ ബീന കേരളകൗമുദി, കലാകൗമുദി, ഹ്യൂമൻസ് മാഗസിൻ, ഗൃഹലക്ഷ്മി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പ്രവർത്തിച്ചു. 1991 ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ചേർന്നു. ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷൻ പബ്ലിസിറ്റി, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, തിരുവനന്തപുരം ഗുവാഹത്തി ഓഫീസുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആകാശവാണിയിലും ദൂരദർശനിലും ന്യൂസ് എഡിറ്ററായിരുന്നു. ഇപ്പോൾ എറണാകുളം ഫീൽഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. ആനുകാലികങ്ങൾ കോളങ്ങളും കഥകളും ലേഖനങ്ങളും എഴുതുന്നു. സ്കൂൾ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ നടത്തിയ റഷ്യൻ പര്യടനത്തെ ആസ്പദമാക്കി 1981 പ്രസിദ്ധീകരിച്ച ബീന കണ്ട റഷ്യയാണ് ആദ്യ പുസ്തകം. 25 വർഷങ്ങൾക്ക് ശേഷം ബീന കണ്ട റഷ്യ പുനഃപ്രസിദ്ധീകരിച്ചു. ബ്രഹ്മപുത്രയിലെ വീട്, ചുവടുകൾ, നദി എന്ന ദ്വീപ്, ബഷീർ എന്ന അനുഗ്രഹം, ബഷീറിന്റെ കത്തുകൾ, ചരിത്രത്തെ ചിറകിലേറ്റിയവർ, റേഡിയോ കഥയും കലയും, കൗമാരം കടന്നു വരുന്നത്, ചിതനിദ്ര, അമ്മമാർ അറിയാത്തത്, അമ്മക്കുട്ടിയുടെ ലോകം, അമ്മക്കുട്ടിയുടെ സ്കൂളിൽ, അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ, പെരുമഴയത്ത് എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള മീഡിയ അക്കാദമി ഈ ശ്ലാഘനീയമായ ഒരു കർമ്മമാണ് നിർവഹിച്ചിരിക്കുന്നത്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ പുസ്തകം, കൈപ്പുസ്തകം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വാർത്താവിതരണ മേഖലയിലുള്ള ഒരു വലിയ അതിശയമായ റേഡിയോ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തത്തെ സംബന്ധിച്ചാണ് ഈ കൈപ്പുസ്തകം. കൊച്ചു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ റേഡിയോയുടെ വരവ് എന്നാണ് ആദ്യ അധ്യായം. റേഡിയോ എന്ന എങ്ങനെയാണ് പ്രധാന സ്ഥലത്ത് റേഡിയോ സ്ഥാപിച്ചിരുന്നതും പിന്നീട് ട്രാൻസിസ്റ്റർ വന്നതും അടുക്കളയിലും പാടത്തും പറമ്പിലും ഒക്കെ റേഡിയോ എത്തിയതും പാവപ്പെട്ടവന്റെ പണക്കാരന്റെ മാധ്യമമായി റേഡിയോ മാറിയതും ടെലിവിഷന്റെ വരവിനോടുകൂടി റേഡിയോ ഒന്ന് പുറകിലേക്ക് പോയെങ്കിലും വീണ്ടും FM റേഡിയോയുടെയും ഒക്കെ ചലനാത്മകമായ വരവിന്റെ അടിസ്ഥാനത്തിൽ റേഡിയോ വീണ്ടും കടന്ന് മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്നതും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ ഈ പുസ്തകത്തിൽ ഓർക്കുന്നുണ്ട്. 1873 മാക്സ്വെൽ കണ്ടുപിടിച്ച പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയെക്കുറിച്ചും തുടർന്ന് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് എങ്കിലും അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജെസി ബോസ് കമ്പിയില്ലാ കമ്പി വഴി വിജയകരമായി സിഗ്നൽ അയച്ച കാര്യവും അതുപോലെ മാസ്കോൺ ലൂമിസ് എന്ന് പറയുന്ന ശാസ്ത്രകാരന്റെ കണ്ടുപിടുത്തവും ഒക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നിക്കോൾ ടെസ്ല എന്ന് പറയുന്ന കണ്ടുപിടുത്തക്കാരൻ, അദ്ദേഹത്തിന്റെ സംഭാവനകളെ സംബന്ധിച്ചും ഡേവിസ് ഇ ഹ്യൂഗ്സിനെ കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. റേഡിയോയിലെ 1912 ഏപ്രിൽ 15 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ ദുരന്തം ലോകം അറിഞ്ഞത് റേഡിയോയിലൂടെയായിരുന്നു. പിന്നെ വാൽവ് റേഡിയോ ട്രാൻസിസ്റ്റർ വാൽവ് റേഡിയോ മാറി ട്രാൻസിസ്റ്റർ മാറിയത് വലിയ വിപ്ലവമായി എന്നും പറയുന്നുണ്ട്. ലോകത്ത് ജനങ്ങളിലുള്ള റേഡിയോയുടെ സ്വാധീനത്തെ സംബന്ധിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. റേഡിയോയ്ക്ക് പിന്നിലെ ശാസ്ത്രം എന്നാണ് അടുത്ത അധ്യായം. റേഡിയോ മീഡിയം വേവ്, ഷോർട്ട് വേവ് മുതലായ വേവുകളിൽ എങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് സംബന്ധിക്കുന്ന സയൻസ് വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കുന്നു. വൈദ്യോർജ്ജം കാന്തിക തരംഗങ്ങളാകുന്ന കാര്യമാണ് റേഡിയോയിൽ സംഭവിക്കുന്നതെന്നും നിലയങ്ങളുടെ ഭ്രമണ ചക്ര സംഖ്യ അനുസരിച്ച് ഫ്രീക്വൻസി തീരുമാനിക്കുന്നതും ഒക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്ന രണ്ട് തരം സംവിധാനങ്ങളെ സംബന്ധിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറയുന്നുണ്ട്. ശബ്ദം എന്നാൽ എന്താണ് എന്ന്, കമ്പനം മൂലം ഉണ്ടാകുന്ന ശബ്ദത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില ഫിസിക്സ് ആണ് ഇവിടെ കെ എ ബീന വിശദീകരിക്കുന്നത്. റേഡിയോ തരംഗങ്ങളെ സംബന്ധിച്ച്, വൈദ്യുത കാന്തിക തരംഗങ്ങളെ സംബന്ധിച്ച്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ചിത്രങ്ങൾ സഹിതം വിശദീകരിച്ചുകൊണ്ട് അവർ
ഭംഗിയായി ഈ റേഡിയോയെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇന്ത്യയിലെ റേഡിയോ ചരിത്രത്തെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിലെ തുടർക്കുന്നത്. ഡോക്ടർ എം വി ഗോപാലസ്വാമിയെ അനുസ്മരിക്കുന്നു. 1924 ജൂലൈ 34 തീയതി ആദ്യ ഔദ്യോഗിക പ്രക്ഷേപണം നടന്ന കാര്യം പറയുന്നു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 1926 രൂപീകരിച്ചത് പറയുന്നു. 1935 മൈസൂർ നിലയം റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് പറയുന്നു. അവിടുത്തെ മൈസൂർ സർവകലാശാലയിലെ ഡോക്ടർ എം വി ഗോപാലസ്വാമിയുടെ റേഡിയോ പ്രക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ച കാര്യം പറയുന്നുണ്ട്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ ഇവിടെ അനുസ്മരിക്കുന്നുണ്ട്. ആകാശവാണി എന്ന പേര് സംഭാവന ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ FM നിലയം സ്ഥാപിച്ചത് 1977 മദ്രാസിലായിരുന്നു എന്നും ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും നിരവധി സ്വകാര്യ FM സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. തുടർന്ന് കേരളത്തിലെ റേഡിയോ ചിത്രം, കേരളത്തിലെ റേഡിയോ പരിപാടികൾ ആദ്യം മലയാളമാണില്ലെന്നായിരുന്നില്ല, ആദ്യം മദ്രാസി നിലയത്തിൽ നിന്നായിരുന്നു. മദ്രാസി നിലയത്തിൽ നിന്നും കൊല്ലംകോട് രാജാവ് സർ വാസുദേവരാജയുടെ സന്ദേശത്തോടുകൂടിയാണ് മദ്രാസിലെയും പരിപാടി ആരംഭിച്ചതെന്നും നിരവധി മലയാള പരിപാടികൾ ഇതിനെയും പ്രക്ഷേപണം ചെയ്ത കാര്യവും. തുടർന്ന് തിരുവിതാംകൂർ റേഡിയോയെ കുറിച്ച് പറയുന്നു. തിരുവിതാംകൂറിലെ ശ്രീ തിരുനാൾ മഹാരാജാവിന്റെ സംഭാവനകളെ കുറിച്ച് പറയുന്നു. കേരളത്തിൽ ഇപ്പോഴുള്ള 9 ആകാശവാണി നിലയങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, തൃശൂർ എന്നീ മീഡിയം വേവ് കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, ദേവികുളം, മഞ്ചേരി എന്നിവിടങ്ങളിലുള്ള FM നിലയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. വിവിധ ഭാരതി എന്ന് പറയുന്ന സ്റ്റേഷനെ കുറിച്ച് പറയുന്നു. കേരളത്തിലെ ആകാശവാണിയുടെ FM സംപ്രേഷണത്തെ കുറിച്ചും പറഞ്ഞിട്ട് സ്വകാര്യ മേഖലയിലുള്ള FM, വിവിധ സ്വകാര്യ FM നെറ്റ്വർക്കുകൾ, കമ്മ്യൂണിറ്റി റേഡിയോ ഉൾപ്പെടെയുള്ള നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് റേഡിയോ സ്റ്റേഷന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയും കൺട്രോൾ റൂമുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നു. ആ ഘടകങ്ങളിൽ ഓരോന്നിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ വളരെ ലളിതമായി പറയുന്നു. പണ്ട് മുൻകാലങ്ങളിൽ റീൽ ടു റീൽ സംവിധാനത്തിലുള്ള പരിപാട് റെക്കോർഡ് ചെയ്തതും സ്പൂളിംഗ് മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ചതും ഇന്നുള്ള ഡിജിറ്റൽ യുഗത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്നു. റേഡിയോ പരിപാടികളുടെ നിർമ്മാണത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഏത് രീതിയിലാണ് റേഡിയോ പരിപാടി നിർമ്മിക്കുന്നത്, എന്തൊക്കെയാ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്, സ്റ്റുഡിയോ ഡെസ്ക്, മൈക്രോഫോണുകള്, ടേൺ ടേബിൾ, ഡിസ്കുകൾ, ഓഡിയോ ഔട്ട്പുട്ടുകൾ, സംഗീത ശബ്ദ എഫക്ട്സ്, ഇതൊക്കെ പറഞ്ഞത് ഓരോന്നിനെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ എഡിറ്റിംഗ്, ഡബിങ് മുതലായിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചും പ്രീ റെക്കോർഡിങ്ങിനെ പ്രീ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ലേഖനമാണ് അടുത്തത്. ഈ വിവിധ റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. ഡോക്യുമെന്ററികൾ അഥവാ ഫീച്ചറുകൾ, അതുപോലെ റേഡിയോ നാടകങ്ങൾ, നമ്മുടെ നാട്ടിൽ റേഡിയോ നാടകങ്ങൾ ഉണ്ടാക്കിയ തരംഗങ്ങൾ, അതുപോലെ സംഗീത പരിപാടികൾ, കഥകളി സംഗീതം ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികൾ, വിവിധ വിഷയങ്ങൾ ആധാരമാക്കിയുള്ള പ്രഭാഷണങ്ങൾ, ഭാഷാ പഠനത്തിന് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾക്കും ഒക്കെ ഒപ്പം തുടർ വിദ്യാഭ്യാസ പരിപാടികളുമായി റേഡിയോ പങ്കുവച്ച പങ്ക്, കവിതാ പരിപാടികളെ സംബന്ധിച്ച്, അതുപോലെ ചെറുകഥ, നോവൽ മുതലായിട്ടുള്ള പരിപാടികളെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ പരിപാടികളെ സംബന്ധിച്ച്, യുവവാണി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു പരിപാടിയെ സംബന്ധിച്ച്, നാട്ടിൻപുറത്തിന് അവതരിപ്പിക്കുന്ന വയലും വീടും എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച്, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടിയെക്കുറിച്ച്, ബാലലോകം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ നമ്മുടെ ഒരു പരിപാടിയെ സംബന്ധിച്ച്, കായിക പരിപാടികളെക്കുറിച്ച്, ആരോഗ്യ കുടുംബക്ഷേമ പരിപാടികളെക്കുറിച്ച്, അതുപോലെ വള്ളംകളിയുടെയും മറ്റ് കളികളുടെയും ഒക്കെ ദൃക്സാക്ഷി വിവരണങ്ങളെക്കുറിച്ച്, അന്യഭാഷാ പരിപാടികളെക്കുറിച്ചും ഒക്കെ ഈ ലേഖനത്തിൽ പറയുന്നു. റേഡിയോ വാർത്തകളുടെ ചരിത്രം, എങ്ങനെയാണ് റേഡിയോ വാർത്തകൾ വായിക്കേണ്ടത്, റേഡിയോ വാർത്തകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റേഡിയോയ്ക്ക് വേണ്ടി വാർത്ത എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാമാന്യം വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളും ഭാഷയുടെ ഉദാഹരണങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ഭംഗിയായി സമർത്ഥിക്കുന്നുണ്ട്. വാർത്ത വായിക്കുമ്പോൾ തന്റെ ശബ്ദമാധുര്യം മാത്രം മതിയോ, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേണം. പ്രശസ്തരായ വാർത്ത വായനക്കാരെ അനുസ്മരിക്കുന്നുണ്ട്, അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് വിതരണ റേഡിയോകളെ കുറിച്ച്, ഇന്റർനെറ്റ് റേഡിയോ, ഹാം റേഡിയോ മുതലായിട്ടുള്ള, കമ്മ്യൂണിറ്റി റേഡിയോ, സാറ്റലൈറ്റ് റേഡിയോ മുതലായ റേഡിയോയുടെ വിവിധ വകഭേദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ റേഡിയോ പദങ്ങളുടെ ഒരു ചെറിയ ഡിക്ഷണറി ആൽഫബറ്റിക് ഓർഡറിൽ അക്ഷര കമ്മലാക്രമത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പുസ്തകം ഇവിടെ പൂർത്തിയാക്കുന്നു. മനോഹരമായൊരു പുസ്തകമാണ്, കാഴ്ചയ്ക്ക് തന്നെ വളരെ ഭംഗിയാണ്.
അതിസുന്ദരമായിട്ട് അതിലളിതമായിട്ട് റേഡിയോയെ സംബന്ധിച്ച്, റേഡിയോ എന്ന് പറയുന്ന ഈ വലിയ മാധ്യമത്തെ സംബന്ധിച്ച് കെ ബീന ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. റേഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കേരള മീഡിയ അക്കാദമിയുടെ ഈ പുസ്തകം ഞാൻ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.